ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. പുരാണം. പുരാ അപി നവം എന്നർത്ഥത്തിൽ വ്യവഹരിക്കുന്നു. പഴയതെങ്കിലും പുതിയത് എന്നാണ് അതിനർത്ഥം. പ്രകൃതിയുടെ വേദനകളായ വേദങ്ങളിൽ നിന്നും ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായി, ഇതിഹാസങ്ങളുണ്ടായി. ഇവയിലൂടെ ഭാരതത്തിൻ്റെ സംസ്കാരം അനന്തമായി അനാദിയായ ആ സ്വർഗീയ മഹിമയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സാധാരണ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ മഹത്തത്വങ്ങളെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി കവികൾ പുരാണങ്ങൾ രചിച്ചു. കൊഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളെയും അവർ അക്ഷരങ്ങളിലൂടെ, അർത്ഥങ്ങളിലൂടെ, അന്തരാർത്ഥങ്ങളിലൂടെ പുരാണങ്ങളാക്കി. ഇവിടെ ശ്രീ മഹാവിഷ്ണുമായ പുരാണവും അവയിലൊന്നു തന്നെ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ശിവപാർവതി സംയോഗാൽ ഭവൻ ഭവഭയങ്ങളെ ആട്ടിയോടിക്കുവോൻ സാക്ഷാൽ വിഷ്ണുമായേ നമോസ്തുതേ. ആശ്രിതർക്കഭയം നൽകും ആപൽ ബന്ധു നിരാമയൻ ആവണേങ്ങാട്ടുവാഴുന്ന വിഷ്ണുമായേ നമോസ്തുതേ.
വൈഷ്ണവം ശൈവം ശാക്തം വൈരുദ്ധ്യങ്ങളനേകമാം അനേകമേകനിൽ ചേരും വിഷ്ണുമായേ നമോസ്തുതേ. നരന്മാരും ഭൂമുഖത്തെ നാനാജീവികളൊക്കെയും വിസ്മയം പൂണ്ടുവാഴ്ത്തുന്ന വിഷ്ണുമായേ നമോസ്തുതേ. സർവേശ്വര കടാക്ഷത്താൽ സർവർക്കും നന്മ കൈവരാൻ സപ്താഹയജ്ഞം ചെയ്യുന്നേൻ വിഷ്ണുമായേ നമോസ്തുതേ. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈഹി അംഗൈഹി സ്തുഷ്ടുവാം സസ്തനൂഭി വ്യശേമ ദേവഹിതം യദായു. ഭദ്രമായതു മാത്രം കേൾക്കുന്നതിന് വേണ്ടി, ഭദ്രമായതു മാത്രം കാണുന്നതിന് വേണ്ടി, ഭദ്രാക്ഷരങ്ങൾ മാത്രം നാവിൽ നിന്നും ഉണർന്നൊഴുകുന്നതിന് വേണ്ടി ആ ശ്രീ വിഷ്ണുമായയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പുണ്യപുരാണം ആരംഭിക്കുകയാണ്. ശ്രീ വിഷ്ണുമായേ ജയ, ശ്രീ വിഷ്ണുമായേ ജയ, ശ്രീ വിഷ്ണുമായേ ജയ, ജയ ശങ്കരാത്മജ ജയ. ശ്രീ വിഷ്ണുമായേ ജയ, ശ്രീ വിഷ്ണുമായേ ജയ, ശ്രീ വിഷ്ണുമായേ ജയ, ജയ ശങ്കരാത്മജ ജയ. ശ്രീ വിഷ്ണുമായേ രജോഗുണശോഭിത ജയ, പാർവതീസുത ഗുഹസോദര ഗുണാലയ, ശൗര്യസാഗര മാരസുന്ദര ദയാനിധേ, കാര്യകാരണസാരമൂലമേ നമോസ്തുതേ. ശൗര്യസാഗര മാരസുന്ദര ദയാനിധേ, കാര്യകാരണസാരമൂലമേ നമോസ്തുതേ. കൂളീകുന്ദമാം വനശോഭിത നമോസ്തുതേ, കൂളീവാഗയാൽ പരിപാലിത നമോസ്തുതേ. പാപനാശന ഹരേ നിസ്തുല ബ്രഹ്മമൂർത്തേ വ്യാപൽബന്ധവ ഭൂതനായക നമോസ്തുതേ.
കർണ പീയൂഷമായ നാമങ്ങളോരോനേവം വർണ്ണവ്യക്തിയിൽ പാടി ആനന്ദലഹരിയിൽ കർണപീയൂഷമായ നാമങ്ങളോരോനേവം വർണ്ണവ്യക്തിയിൽ പാടി ആനന്ദലഹരിയിൽ ആറാടിക്കൊണ്ടും തത്തിക്കളിച്ചും മഴവില്ലിൻ ചാരുതയാർന്നും കാണുന്നോരുടെ കണ്ണിന്നെല്ലാം മാധവമാസമായും മാനസമലരിന്നത്യാനന്ദമേകിക്കൊണ്ടും എത്തിനാളൊരു കിളി. ശ്രീവിഷ്ണുമായ നാമം പാടിയിടും മനോഹരേ, ശ്രീവിഷ്ണുമായ കഥ കഥനം ചെയ്തിടു നീ, ഭക്ത്യാ വന്ദിച്ചു വീണ്ടും പൈങ്കിളി വന്ദ്യന്മാരെ, ഉക്തി ചാതുര്യത്തോടെ സ്തുതിച്ചു തുടങ്ങിനാൾ. ഓംകാരമൂർത്തേ ദേവ ദേവേശ ഗണപതേ, ശങ്കരാത്മജ കരുണാകര വിഘ്നേശ്വര, വിഘ്നങ്ങളെല്ലാം തീർത്തു കാത്തുകൊള്ളണേ, ഭക്തവത്സല കാരുണ്യബ്ധേ സന്തതം നമോസ്തുതേ. വാണിമാതാവേ ദേവി വാഴുക നന്നായി, മമ നാവിന്മേലിന്ന് സർവവേദത്തിൻ പൊരുളേ നീ. വാരിജോദ്ഭവ സൃഷ്ടികർത്താവേ നമോസ്തുതേ, ക്ഷീരാബ്ധിശായിൻ രക്ഷാദീക്ഷിത നമോസ്തുതേ, സംഹാരമൂർത്തേ പരമേശ്വര നമോസ്തുതേ, മൽഗുരുനാഥ ദേവ ശ്രീവിഷ്ണുമായേ നമ. ത്വൽപാദപങ്കേരുഹം മാനസമലരിങ്കലെപ്പോഴും തോന്നേണമേ, സന്തതം നമോ നമ. എത്രയും രഹസ്യമായുള്ളൊരു ചരിത്രത്തെ നിത്യവും കീർത്തിക്കുന്ന മാനവർക്കെല്ലാവർക്കും ജീവിതമാർഗങ്ങളിൽ വിഘ്നങ്ങൾ വരാ നൂനം, ജീവിതാന്ത്യത്തിങ്കലോ മുക്തിയും സിദ്ധിച്ചിടും, അഖില ചരാചരമോക്ഷസിദ്ധ്യർത്ഥം പുരാ സുരമാമുനിമുഖോദ്ഗളിതം മനോഹരം, ആയുരാരോഗ്യസമ്പൽ സമൃദ്ധികരം, ശത്രുനാശനം സംമിത്രസംവർദ്ധനം പാപാപഹം, കലികാലത്തിൽ ശൈവശക്തികൾക്കേറും ബലമതിലൊന്നാം സ്ഥാനം ശ്രീവിഷ്ണുമായക്കല്ലോ, കാലങ്ങൾ നീളും തോറും ശക്തിയും വർദ്ധിച്ചിടും, കാലത്തിനൊത്ത മട്ടുലീലകൾ കാണിച്ചിടും. നമസ്തേ വിഷ്ണുമായേ, നമസ്തേ രുദ്രസൂനോ, നമസ്തേ ലോകവന്ദ്യ ശാസ്താവേ
നമോസ്തുതേ. ദ്വാപരയുഗത്തിങ്കൽ ദ്വാരകാപുരം തന്നിൽ ഗോപാലനൊരു ദിനം രുക്മിണിയോടും കൂടി വിസ്തൃതമണിതൽപ്പേ സ്വൈരസല്ലാപം ചെയ്തു സ്വസ്ഥനായരുളുമ്പോൾ കണ്ടിതു നഭസിങ്കൽ കൂടിരാഗെന്തു പ്രഭയോടിടഞ്ഞീടും രുചി കൂടിയ മനോഹരമായൊരു തേജപ്പുഞ്ചം പുരവാസികളെല്ലാം എന്തിതെന്നത്യാശ്ചര്യഭരിതം വീക്ഷിക്കവേ അംഗങ്ങളോരോന്നായി സ്പഷ്ടമായി വന്നു പിന്നീടായതു പുമാനെന്നു തിട്ടമായി സുരമുനി നാരദനെന്നും പിന്നെ വീണാപാണിയായി അർദ്ധോന്മീലിതനയനായി ശ്രീനാരായണ മന്ത്രപവിത്രവദനനായി ഭക്തിസാഗരം തന്നിൽ മുഴുകി പ്രശാന്തനായി സച്ചിദാനന്ദാമൃതം സേവിച്ചു സംതൃപ്തനായി ഇറങ്ങി മന്ദം മന്ദം ആനന്ദവിവശരായി നിറഞ്ഞ ജനാവലി തൻ പുരോഭാഗത്തിങ്കൽ വന്ദിച്ചു സകലരും ബ്രഹ്മപുത്രനെ വന്ദിച്ചു സകലരും ബ്രഹ്മപുത്രനെ ഭക്ത്യാ നന്നായിട്ടനുഗ്രഹമരുളി മുനീന്ദ്രനും എത്രയും വിനീതരാം ഭക്തന്മാരോടുകൂടി സത്വരം മുനിവരൻ മുകുന്ദാന്തികേ ചെന്നു ഉത്ഥാനം ചെയ്തു നന്നായി രുക്മിണിയോടും കൂടിട്ടത്യന്തം വിനീതനായി പൂജിച്ചു വഴിപോലെ കാഞ്ചന നവരത്ന പ്രോജ്വല സിംഹാസനേ കഞ്ചലോചന നിരുത്തിയിടിനാൻ മുനീന്ദ്രനെ മറ്റൊരു സിംഹാസനെ കൃഷ്ണനും സ്ഥിതി ചെയ്തു തെറ്റെന്നു കുശലങ്ങൾ ചോദിച്ചു തുടങ്ങിനാൻ നാരദ മഹാമുനെ ചൊൽക വാർത്തകൾ നാരദ മഹാമുനെ ചൊൽക വാർത്തകൾ പതിനാലു ലോകങ്ങളിലും സഞ്ചാരിയല്ലോ ഭവാൻ കാലവും വളരെയായി ദ്വാപരയുഗാന്ത്യമായി മാലേകും കലികാല സൂചന കണ്ടിടുന്നു വൈഷ്ണവ ചൈതന്യവുമൊട്ടൊട്ടു മങ്ങിക്കാൺമിതുഷ്ണവും വർദ്ധിക്കുന്നു മാറുന്നു ഋതുക്കളും വൈഷ്ണവ ചൈതന്യവും ഒട്ടൊട്ടു മങ്ങിക്കാൺമു ഇതുഷ്ണവും വർദ്ധിക്കുന്നു മാറുന്നു ഋതുക്കളും പഞ്ചഭൂതാത്മകമായുള്ളോരു ചരാചര സഞ്ചയം സ്വയം രൂപാന്തരത്തെ പ്രാപിച്ചിടും വർഷിക്കുമകാലത്തിൽ വിളവു നശിച്ചിടും ഭക്ഷണക്ഷാമം മൂലം മർത്യന്മാർ മരിച്ചിടും അസത്യം ജയിച്ചിടും അധർമ്മം വർദ്ധിച്ചിടും അസത്തു നൃത്തം ചെയ്യും വിദ്വേഷം വളർന്നിടും കളവും നുണ ചതി കൊലയും വർദ്ധിച്ചിടും കളവും നുണ ചതി കൊലയും
വർദ്ധിച്ചിടും കവർച്ചയും അളവെന്നിയെ അനുദിനം പെരുകിയിടും. കരുണം രൗദ്രം ഹാസ്യം ബീഭത്സം ഭയാനകം വീരം ശാന്തം ശൃംഗാരം അത്ഭുതമിത്യാദിയാം രസങ്ങളോടുകൂടി സ്ഥാനത്തു വന്നു നിന്നു രസിക്കും പല പല ഗോഷ്ഠികളാകുന്നോരു മതവും മാത്സര്യവും ഡംഭവും അസൂയയും അതികോപവും രാഗദ്വേഷമീവകയെല്ലാം ജീവിത സമാധാന മുൻമൂലനാശം ചെയ്വോൻ കോവിതനെന്നായി വരും ദേവ മാമുനി ശ്രേഷ്ഠ. ചാതുർവർണ്യങ്ങളെല്ലാം ഒന്നായി ചേർന്നു നിന്നിട്ടേതുമേതും തമ്മിൽ ഭേദമില്ലാതായി വരും ഉദയം ചെയ്യും ധൂമകേതുക്കൾ പലതരം ക്ഷിതിപാലകന്മാർക്കു നാശവും വരും നൂനം ദുഷ്ടവർഗത്തിനെല്ലാം വർദ്ധിക്കും ബലം ഇനി ദുഷ്ടസംഹാരത്തിനു ശൈവശക്തിയെ പറ്റൂ. അഖില ജഗന്മയൻ കരുണാകരൻ പരൻ നിഖിലാന്തര്യാമിയായി വിലസും പരാപ്പരൻ ഭക്തവത്സലൻ ശിഷ്ടരക്ഷകൻ ജഗൽഗുരു ശക്തിദായകൻ പുരുഷോത്തമൻ അനാത്മാരാമൻ സച്ചിദാനന്ദമൂർത്തി ത്രികാലജ്ഞാനിയാകും അച്യുതനരുൾ ചെയ്ത വാക്കുകൾ കേട്ടു നന്നായി നാരദമുനിയുന്നു പുഞ്ചിരിച്ചുര ചെയ്തു നീരദവർണ ഭവാൻ ചൊന്നതു സത്യമത്രേ. ഗോപാലകൃഷ്ണ ഹരേ കേട്ടാലും പരമാർത്ഥം ഗോപാലകൃഷ്ണ ഹരേ കേട്ടാലും പരമാർത്ഥം ഭൂപാലനാർത്ഥം ജാതൻ പരമേശ്വരസുതൻ വിഷ്ണുമായാഖ്യൻ ദേവൻ ഹോരമാഹിഷാരൂഢനുഷ്ണാം ശുബിംബപ്രഭൻ ഭൂതസേവിതന്നാഥൻ അഗ്രജന്മാരാം സ്കന്ദദേവനും വിഘ്നേശനും അഗ്രഹാൽ കേളീരംഗം സൃഷ്ടിച്ചു കൈലാസത്തിൽ തന്നുടെ പിതാക്കളിലാനന്ദം വളർത്തിയും മന്നിടെ കലിയിങ്കലഖിലചരാചരവൃന്ദത്തിനെല്ലാം വന്നു ചേർന്നിടും വിനകളെ അന്നന്നേ തീർത്ത് സൗഖ്യം വരുത്താൻ ആശീർവാദം വാങ്ങിച്ചും നിത്യബ്രഹ്മചാരിയായ വനിയിൽ ഷോഡശവയക്ലിപ്തതയാർന്ന് അഷ്ടൈശ്വര്യസിദ്ധിയും സമ്പാദിച്ച് ത്രികാലജ്ഞാനിയായി വർത്തിച്ചു ഹരനുടെ ഗീതോപദേശത്താലേ ശാന്തഗംഭീരസമചിത്തനായി അധ്യാത്മിക തത്വവുമുദിച്ച് ഉള്ളിൽ ആനന്ദമുളവായി ഭേദവിഹീനനായി മേവീടുന്നിതു കൈലാസത്തിൽ. യാദവവംശോദ്ഭവ പരമാത്മാവേ കൃഷ്ണ നാരദവാക്യമേവം ശ്രവിച്ചു ജിജ്ഞാസയാ പാരിനു താങ്ങായുള്ള കണ്ണനുമരു ചെയ്തു
ശ്രോതമാധുര്യം തിങ്ങുമിക്കഥ വിസ്തരിച്ച് അങ്ങെത്രയും ചാതുര്യമായി ചൊല്ലണം വിധിസൂനോ. ഭഗവത് വചനത്തെ കേട്ടു മാമുനിശ്രേഷ്ഠൻ അഗജാസുതൻ തന്നെ ധ്യാനിച്ചു വഴിപോലെ. ഭാഗവതോത്തമനാം ശങ്കരസുതനുടെ ആഗമം വിസ്തരിച്ചു പറഞ്ഞു തുടങ്ങിനൻ. ദ്വാരകയിൽ രുക്മിണീസമേതനായി വർത്തിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരിക്കൽ നാരദ മഹർഷി കയ്യിലുള്ള തമ്പുരുമിട്ടിക്കൊണ്ട് കൃഷ്ണസങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് എഴുന്നള്ളി. നാരദനെ കണ്ടതും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ആ യോഗിവര്യനെ സ്വീകരിച്ചിരുത്തി. യഥേഷ്ടം പാദ്യാർഖ്യാദികളെല്ലാം ചെയ്ത് ഭോജ്യങ്ങൾ കൊടുത്ത് വിശേഷങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി. അല്ലയോ നാരദ മഹർഷി, അവിടുത്തെ പാദസ്പർശം കൊണ്ട് ഇന്ന് ദ്വാരക പുണ്യവതിയായി തീർന്നിരിക്കുന്നു. മൂന്ന് ലോകങ്ങളിലുമുള്ള കാഴ്ചകളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും അവിടുന്ന് തന്നെ ഈ ദ്വാരകാ നിവാസികൾക്ക് പറഞ്ഞു തന്നാലും എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആശങ്കകൾ തോന്നുന്നു. സൂര്യൻ്റെ ചൂട് വർദ്ധിച്ചിരിക്കുന്നു. ഇഴജന്തുക്കളും ഹിംസ്രമൃഗങ്ങളും കാടെന്നോ നഗരമെന്നോ ഭേദമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. കളവ്, ചതി മുതലായവയെല്ലാം സാമൂഹ്യ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. നിയമങ്ങൾ ആരും അനുസരിക്കുന്നില്ല. കലികാലത്തിൻ്റെ ഈ ആവിർഭാവം കണ്ട് അവിടത്തേക്ക് എന്താണ് പറയുവാനുള്ളത്? സത്വമൂർത്തിയായ വൈഷ്ണവശക്തിയാകട്ടെ ഇവിടെ പ്രഭാവം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൃഷ്ണൻ്റെ ചോദ്യങ്ങൾ കേട്ട് നാരദൻ പറഞ്ഞു, അല്ലയോ, സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായ അവിടത്തേക്ക് അറിയാത്തതായി എന്താണുള്ളത്? ശിവശക്തിക്ക് മാത്രമേ ഈ കലികാലത്തിൽ ദുഷ്ടശക്തികളെ നശിപ്പിക്കുവാൻ സാധിക്കൂ. അതിനായി ശിവപുത്രനായി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശത്തോടുകൂടി ശ്രീവിഷ്ണുമായ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വിഷ്ണുമായിയുടെ ചരിതത്തെ അവിടുന്ന് കേട്ടാലും. കേശവ കേട്ടാലും നീ കൈലാസാചലമധ്യേ രാജിതം ഗംഗാധരപത്തനം വിശ്വോത്തരം. കേശവ കേട്ടാലും നീ കൈലാസാചലമധ്യേ രാജിതം ഗംഗാധരപത്തനം വിശ്വോത്തരം. നാഗത്തെ ചുംബിച്ചും കൊണ്ടങ്ങനെ നിന്നിടുന്നു ലോകത്തെ നീർത്തും നെടും സ്തൂണമെന്നതുപോലെ. നാഗത്തെ ചുംബിച്ചും കൊണ്ടങ്ങനെ നിന്നിടുന്നു ലോകത്തെ നീർത്തും നെടും സ്തൂണമെന്നതുപോലെ. നന്ദി സേവിതം ഗൗരീശങ്കര നിഷേവിതം
നന്ദിത ഭൂതലക്ഷ രക്ഷിതമതിശാന്തം ഗണനായകൻ ദേവസൈന്യപാലകൻ ഗുഹൻ വാണെഴും പുണ്യദേശം ഗംഗയാൽ പരിപൂതം ഐശ്വര്യനിലയനം അതിലഭേദരായീശനും കുടുംബവും സസുഖം വാഴും കാലം ഒരു നാളങ്ങു സ്വൈരസല്ലാപവേളയിങ്കൽ ഗിരിനന്ദിനിയോടു ശംഭുവൊന്നരുൾ ചെയ്തു ഘോരകാന്താരേമേവും ദുഷ്ടജന്തുക്കൾ മൂലം പരമായി യജ്ഞങ്ങൾക്കു വിഘ്നങ്ങൾ വന്നിടുന്നു ഹിമവത്സാനുദേശമരുവും തപസ്വികൾക്കഭയം നൽകുന്നിങ്ങു നന്ദി വന്നറിയിപ്പു ഹിമവത്സാനുദേശേ മരുവും തപസ്വികൾക്കഭയം നൽകുന്നിങ്ങു നന്ദി വന്നറിയിപ്പു നായാട്ടു ചെയ്തിട്ടോ ഞാൻ കാലവും പന്തീരണ്ടായി അനർത്ഥത്തിനെല്ലാം കാരണം അതുതന്നെ പ്രാണവല്ലഭേ പോകും മൃഗയാ വിനോദാർത്ഥം നാളെ ഞാൻ കാലേ ഭൂതസഞ്ചയത്തോടും കൂടി ദേവിയും സമ്മതിച്ചു ദേവൻ നന്ദിയെ വിളിച്ചാവുന്ന വേഗം യാത്രയ്ക്കൊരുങ്ങാൻ ആജ്ഞാപിച്ചു ബ്രഹ്മമാം മുഹൂർത്തത്തിലുണർന്നു പരമേശൻ ബ്രഹ്മധ്യാനാദി സന്ധ്യാകർമ്മങ്ങൾ കഴിച്ചുടൻ പൂർവാദ്രിശൃംഗേ സൂര്യദേവനും വന്നുയർന്നു പർവ്വതപ്രാന്തങ്ങളിൽ പൊൻകതിർ പ്രഭ ചേർന്നു രാത്രിയിൽ നിദ്രപൂണ്ടു കിടന്ന ലതാദികൾ അത്രയുമുണർന്നു പൂപ്പുഞ്ചിരി തൂകി നിന്നു ചെങ്കതിർപ്രഭ തട്ടിത്തിളങ്ങി കുന്നിന്നഗ്രം കുങ്കുമമണിഞ്ഞുള്ള കിന്നരീസ്തനം പോലെ ഈശ്വരിയോടു യാത്ര പറഞ്ഞു ഹരൻ നന്ദികേശ്വരനുടെ ഗളം തന്നിലാരൂഢനായി ഭൂതങ്ങളോടും വേടസംഘങ്ങളോടും കൂടി ഭൂതിഭൂഷണൻ എഴുന്നള്ളിനാനുടൻ തന്നെ ദേവകളപ്പോൾ പുഷ്പവൃഷ്ടിയും ചെയ്തു ദേവദേവനെ വന്ദിച്ചു നിന്നീടിനാർ വിഹായസിൽ ചാരുത ചേരും മഞ്ഞുതുള്ളികൾ പുല്ലിന്നഗ്രേ സൂര്യരശ്മികളേറ്റു വൈരം പോൾ പ്രശോഭിച്ചു പിച്ചകം മുല്ല വല്ലി ചെമ്പകം തുടങ്ങിയതൊക്കെയും പുഷ്പങ്ങളാൽ പരിശോഭിതമായി പനിനീർമലർതോറും തൂങ്ങി നിന്നിടും നറും പനിനീർക്കണങ്ങളാൽ മലയമന്ദാനിലൻ